എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വടകരയിലെ യുവാവിനെ തടവിൽ പാർപ്പിച്ച പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയും പണം തട്ടുകയും ചെയ്ത കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ. മുഹമ്മദ് സമീർ, അഷ്റഫ്, ഉനൈസ് എന്നിവരെയാണ് വടകര പോലീസ് മൈസൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം മൈസൂരിൽ നിന്നും വടകരയിലേക്ക് വരാനായി മൈസൂർ ബസ് സ്റ്റാൻഡിൽ രാത്രി ബസ് കാത്തുനിൽക്കുകയായിരുന്ന യുവാവിനെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോയത്. മൈസൂരിലുള്ള ലോഡ്ജിൽ മൂന്ന് ദിവസം തടവിൽ പാർപ്പിച്ച ശേഷം പണം തന്നില്ലെങ്കിൽ പോക്സോ കേസിൽ പ്രതിയാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. മർദ്ദിച്ചും പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയും പണം കൊള്ളയടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഘം യുവാവിന്റെ കയ്യിൽ പണമില്ലെന്ന് മനസ്സിലാക്കിയതോടെ യുവാവിന്റെ സഹോദരനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയുണ്ടായി. യുവാവിനെ വിട്ടയക്കാൻ 50,000 രൂപ ആവശ്യപ്പെടുകയായിരുന്നു. പണം കൈക്കലാക്കിയ ശേഷം പ്രതികൾ യുവാവിനെ വിട്ടയച്ചു. ഇൻസ്പെക്ടർ വിനോദ് പിയുടെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ മനീഷ്, SI അമ്മദ, SI ഗിരീഷ്, CPO ഷിരാജ് എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മൈസൂരിലെ ലോഡ്ജിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും പ്രതികളുടെ ബാങ്ക് അക്കൌണ്ട് കേന്ദ്രീകരിച്ചും പ്രതികളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് 20 ദിവസത്തിനുള്ളിൽ പ്രതികളെ പിടികൂടാൻ സഹായകരമായത് എന്ന് CI വിനോദ് പറഞ്ഞു. കഴിഞ്ഞ മാസം 24 ബാംഗ്ലൂർ നിംഹാൻസ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് പോയ വടകര സ്വദേശിയെ മൈസൂർ ബസ് സ്റ്റാൻഡിന് സമീപം പ്രതികളായ മുഹമ്മദ്, അഷ്റഫ്, ഉനൈസ് എന്നിവർ മൈസൂർ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് ഇയാനെ കടത്തിക്കൊണ്ടുപോയി ഒരു ലോഡ്ജിൽ പാർപ്പിച്ച് ഇയാനെ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് ഭയപ്പെടുത്തിയിട്ട് ഇയാൻ്റെ ബന്ധുക്കളിൽ നിന്ന് 50,000 രൂപയോളം കൈക്കലാക്കുകയും തുടർന്ന് ഇയാനെ 3 ദിവസത്തോളം ആ ലോഡ്ജിൽ തടഞ്ഞു വെച്ച് പ്രകൃതി വിരുദ്ധ ലൈംഗിക പ്രവൃത്തി നടത്തുകയും ചെയ്ത കാര്യത്തിലാണ് നമ്മൾ ഇന്നലെ 3 പ്രതികൾ അറസ്റ്റ് ചെയ്തത്. നമ്മുടെ SI മനീഷ്, അമ്മദ് SI, ഗിരീഷ്, അഷ്റാജ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ഇന്നലെ മൈസൂരിൽ നിന്ന് പ്രതികളെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി കണ്ടെത്തി സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്നത്. ഇതിനകത്ത് അഷ്റഫ് എന്ന് പറയുന്ന പ്രതിക്ക് മധുര പോലീസ് സ്റ്റേഷനിൽ 40 കിലോ കഞ്ചാവ് കടത്തിയതിന് ഇയാൻ പിടിക്കപ്പെട്ട് 3.5 വർഷത്തോളം ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയതാണ്. അതിനുശേഷമാണ് ഇയാൾ മൈസൂരിൽ തന്നെ ചെറിയ രീതിയിൽ എന്തൊക്കെയോ ബിസിനസ് ചെയ്ത് ജീവിച്ചു വരികയാണെന്നാണ് നമുക്ക് ചോദ്യം ചെയ്യലും മനസ്സിലായത്. വിവാഹം സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.